കാരണം ഞാൻ എല്ലാരും വാച്ച് ചെയ്യാറുണ്ട്. ഇനിയിപ്പോ ചെറിയ കുട്ടികളാണെങ്കിലും ഞാനും എനിക്കാക്കും അന്നത്തെ ദിവസം ചെറിയൊരു സൗന്ദര്യ പിണക്കത്തിലായിരുന്നു കേട്ടോ. അപ്പൊ മൽബറി ഞാൻ എവിടെ കണ്ടാലും എനിക്ക് ആരതായാലും വേണ്ടത്. ഹായ്, നമസ്കാരം. ഞാൻ ഷെബീബ മുനിയർ, എസ് എം ലോക്സ് ആൻഡ് മോട്ടിവേഷൻ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിൽക്കൂ സോനിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു കല്യാണത്തിന് പോവുകയാണ്. കല്യാണം എവിടെയെന്ന് വെച്ചാൽ മണ്ണാർക്കാടാണ്. അതായത് എൻ്റെ ഒരു വകീല കുടുംബമാണ്. പക്ഷേ വകീല കുടുംബമാണെങ്കിൽ നമ്മൾ ചിലർത്ത് നല്ല ബന്ധങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും മറിയമ്മ മുബിതാത്ത എന്നൊക്കെ പറയാറില്ലേ, അപ്പോൾ മുബിതാത്താൻ്റെ നാത്തൂൻ്റെ മകളെ കല്യാണമാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറ്റിയാണെങ്കിൽ അവിടെ പോയിട്ട് വീഡിയോ എടുക്കും, ഇല്ലെങ്കിൽ എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അതായത് നിങ്ങളൊക്കെ വീഡിയോ കാണുമ്പോൾ തന്നെ ആദ്യം ശ്രദ്ധിക്കണം എൻ്റെ ആ ഒരു ചുരിദാറായിരിക്കാം. കാരണം ഈ ഒരു ടോപ്പും ഷോളും ഈ പെണ്ണിന് മാറ്റാനായില്ലേ എന്നുള്ളത്. കാരണം ഞാൻ ഒരുപാട് കമൻറ്റ് കണ്ടിട്ടുണ്ട്, അതുപോലെ വാട്സപ്പിൽ ഗ്രൂപ്പിലൊക്കെ പലരും ഒരുപാട് പേര് ചോദിച്ച് ചോദിച്ചപ്പോൾ ചോദ്യം നിർത്തിക്കാണ്. ഞാനാണ് എനിക്കിത് കേട്ട് കേട്ടിട്ടും മടുത്തു എന്ന് പറയല്ലോ അങ്ങനെ. അപ്പം ഇതിട്ട് പോകണമെന്നാണ് കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ ആങ്ങളെ എന്നെ കണ്ടപ്പോൾ തന്നെ ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയോ? ഇതിന് ഈ ഒരു ചുരിദാറും ഷാളും തന്നെ ഉള്ളൂ, എവിടേക്കും ഇത് തന്നെ ഇടുക, ഇത് മാറ്റാനായില്ലേന്നാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ചോദിച്ചത്. അപ്പം ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാലും ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. ഇതിടുമ്പോൾ തോന്നി ഇതന്നെ ഉള്ളൂ, മറ്റേത് വേറൊന്നും ഇടുമ്പോൾ തോന്നും അതന്നെ ഉള്ളൂ. അപ്പോൾ ഏതിട്ടാലും തന്നെയാണ് അവസ്ഥ. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വരെ മറ്റുള്ളവർ നമ്മളിൽ വാച്ച് ചെയ്യുന്നുള്ളതിൽ സംശയമല്ല കേട്ടോ. നമുക്ക് തോന്നും, പലരും പറയും ആരപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ, അതൊക്കെ നമ്മളെ തോന്നലാണെന്ന് പറയും. ഒരിക്കലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല കേട്ടോ. കാരണം ഞാൻ എല്ലാവരും വാച്ച് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ആരെവിടെ വെച്ച് കണ്ടാലും ഫുള്ളായിട്ട് വാച്ച് ചെയ്യും കേട്ടോ. എന്നോട് വാ, വെയില് സോനിയോ അങ്ങോട്ട് വാ. അപ്പോൾ ഓൻ അവിടെ ഇരുന്ന് ഷൂ കെട്ടുകയാണ് കേട്ടോ, ഷൂ കേട നിൽക്കുകയാണ്. അപ്പം ഞാനും സോനുകുട്ടി ഉണ്ട്, പൊന്നു പോന്നിട്ടില്ല, ഓള് ഛർദ്ദിക്കുത്ര. ഞങ്ങൾ വണ്ടിയിൽ നിസാമിൻ്റെ കൂടെ കാറിലാണ് പോണത്. അപ്പോൾ ഓള് ഛർദ്ദിക്കുള്ളൂ, ബസ്സിൽ പോയാൽ തന്നെ ഛർദ്ദിക്കും. അപ്പം പിന്നെ കാറിൽ പറയണ്ടല്ലോ. അപ്പം ഞാനും സോനുകുട്ടി ഉണ്ട്. എന്നിട്ട് പോരാട വേഗം. അപ്പം ഇനി എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും നാത്തൂനും അവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നിസാമിൻ്റെ അടുത്ത് പറഞ്ഞു, കറക്റ്റ് പത്തരക്ക് മാറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനെ കൊണ്ടുവരാൻ വരും, അല്ലെങ്കിൽ ചങ്ങനാഴ്ച വന്ന് പറഞ്ഞു. ഞാൻ കറക്റ്റ് പത്തരക്ക് ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ റെഡിയായി നിന്ന് പത്തേ മുക്കാലായിട്ട് ഓനെ കാണാനല്ല, എവിടെ എത്ര 11 ആയിട്ട് ഓനെ കാണാനല്ല. ലാസ്റ്റ് ഞാൻ സോനുകുട്ടിയും കൂടെ നടന്ന് ആനമങ്ങാട് ടൗണിൽ എത്തിട്ടോ. അപ്പം ഉണ്ടോ അങ്ങനെ വരുന്നത്? എനിക്കാണെങ്കിലും റെഡിയായി നിന്ന്, എൻ്റെ ഒരുങ്ങണമെങ്കിൽ നല്ല പണിയാണ്, പക്ഷേ റെഡിയായി നിന്നാൽ പിന്നെ വേഗം വണ്ടി കയറി പോകണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പിന്നെ താൻ പറഞ്ഞ പോലെ തന്നെ കരിങ്ങലത്താണി കഴിഞ്ഞു. അപ്പോൾ അതാ സോനോന് ഛർദ്ദിക്കാൻ വന്നു, അങ്ങനെ ഛർദ്ദിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ കുട്ടികളെ അങ്ങോട്ടും കൊണ്ടുപോകാത്തതിൻ്റെ കാരണം ഇതാണ്. പിന്നെ അവർക്ക് പോരുന്നതും ഇഷ്ടമല്ല കേട്ടോ, സോനുവിനൊക്കെ ഞാൻ വലിച്ച് കൊണ്ടുപോയതാണ്. പിന്നെ എന്താ, ബാക്കിൽ ബൈക്കിൽ അനിയത്തിൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അവൾ ബൈക്കിലായിരുന്നു. പിന്നെ അവിടെ ക്യാമറ ഉള്ള സ്ഥിതിക്ക് അവളുടെ അടുത്ത് ഹെൽമെറ്റും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ കാറി കയറി കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികളുടെ അടുത്ത് എവിടെ പോവാണെങ്കിലും പറയും, വണ്ടി കയറിയാൽ എന്താ നല്ലോണം സംസാരിക്കൊണ്ടു, പിന്നെ ഛർദ്ദിക്കാൻ വരില്ല എന്നുള്ളത്. അവർ രണ്ട് പേരും തന്നെ വണ്ടി കണക്കാരി ആകെ മപ്പ ആകെ ക്ഷീണിച്ച് അങ്ങോട്ട് ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. എന്നാൽ ഞാൻ വീട്ടിലൊരു വോയിസ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യുകയൊക്കെ ആണെങ്കിൽ എന്നെ കലപ്പിലേറെ സംസാരിക്കും ചെയ്യും. വണ്ടി കയറി എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇപ്പോൾ എനിക്കും കാറ് കയറിയാലൊക്കെ ഛർദ്ദിക്കാൻ പറ്റും, പക്ഷെ ഞാൻ ഛർദ്ദിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലോണം സംസാരിച്ചു. വണ്ടിയിലൊന്നല്ല കേട്ടോ, എവിടെയാണെങ്കിലും ഞാൻ സംസാരിക്കുന്ന ആളാണ്. പിന്നെ അതാ കല്യാണം വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം. പിന്നെ നമ്മളെ കല്യാണ പെണ്ണിനെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്, മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ മൈനയാണ് കേട്ടോ. അപ്പം അവൾ ഇൻസ്റ്റയിൽ ആക്റ്റീവായിട്ടുള്ള ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവളുടെ റീൽസൊക്കെ കാണാനും, അപ്പോൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവളെ അവിടെ വെച്ച് കണ്ടു. അങ്ങനെ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ പെണ്ണ് മുകളിലായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് മുകളിൽ കയറാൻ വിചാരിച്ചു. തീറ്റയുടെ കാര്യം പിന്നെ ഞങ്ങൾ ഫസ്റ്റ് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി മന്തി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇപ്പോൾ മണ്ണാർക്കാട്, പാലക്കാട് ആ ഒരു ഭാഗത്ത്, അതേപോലെ തന്നെ കോട്ടയ്ക്കൽ, പിന്നെ കണ്ണൂർ, അവിടേക്ക് ഉള്ള ഫുഡ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മുനിക്കാക്കും ഞങ്ങളുടെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ബിരിയാണി ചെയ്തത്. അതായത് ഞാനും മുനിക്കാക്കും അന്നത്തെ ദിവസം ചെറിയൊരു സൗന്ദര്യ പിണക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വലിയൊരു സങ്കടം ഇല്ലെങ്കിലും ചെറിയൊരു വിഷമം. അപ്പോൾ എനിക്കിതൊന്നും ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ അഭിനയിക്കുകയാണ് കേട്ടോ ഞാൻ. ഇതൊന്നും പിന്നെ വലിയൊരു പുതുമല്ല, ഞങ്ങളെവിടെ പോകുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. അതായത് പോകുമ്പോൾ തേനും ചക്കരയായിരിക്കും, പിന്നെ അവിടെ എത്താനാകുമ്പോഴത്തേക്കും കീരിയും പാമ്പും ആയിട്ടുണ്ടാവും. പിന്നെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കൽ കഴിയാനായപ്പോഴത്തേക്കും എനിക്കൊക്കെ വന്നു. എന്നിട്ടുണ്ടല്ലോ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മൈൻഡേ ചെയ്യുന്നില്ല, എന്നെ നോക്കണേ ഇല്ല കേട്ടോ. ¿Qué?
ലൈവായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ആകെ കലപില സൗണ്ട് ഒന്നും ക്ലിയർ ആവണില്ല കേട്ടോ. പിന്നെ അതല്ല, സോങ്ങൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരും. എന്നാൽ തന്നെ എൻ്റെ കുറേ വീഡിയോക്ക് അങ്ങനെ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട്. ഞാനൊന്നും ശ്രദ്ധിക്കാണ്ട് എനിക്ക് തോന്നിയ പോലെ അങ്ങനെ ഇടും. അതുകൊണ്ട് പിന്നെ അതിലടക്കതാ സോനുവിൻ്റെ അടുത്ത് അവിടുത്തെ രണ്ട് പെൺകുട്ടികൾ ആ ഗിഫ്റ്റ് കൊടുത്തയച്ചതാ കേട്ടോ, അത് പെണ്ണിന് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ചില കുട്ടികൾക്കാണെങ്കിൽ ഒരു പോരായി ഒരു മടി ഉണ്ടാവുമല്ലോ. പക്ഷെ അവനക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, കൂളായിട്ട് കൊണ്ട് കൊടുത്തു, അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു കല്യാണ വീട്ടിലുണ്ടായിരുന്ന വിശേഷങ്ങൾ. പിന്നെ അതാ തിരിച്ചു പോരുമ്പോൾ, അതായത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടുവച്ചതായിരുന്നു കേട്ടോ, മൽബറി നമ്മുടെ തൂത കഴിഞ്ഞ് വാഴങ്കടയ്ക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തെക്കേപ്പുറം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ ആ ഒരു പള്ളിൻ്റെ അടുത്തായിട്ട് കേട്ടോ. അവിടെ എന്നും ഇങ്ങനെ തന്നെയാണ് ഒരുപാട് മൽബറി ഉണ്ടാവും കേട്ടോ, ആർക്കും ആവശ്യമില്ലാണ്ട് നിൽക്കായിരിക്കും. അപ്പോൾ മൽബറി ഞാൻ എവിടെ കണ്ടാലും എനിക്ക് ആരതായാലും വണ്ടില ചോദിക്കുമ്പോൾ പറയൊന്നും ചെയ്യൂല കേട്ടോ, അത് ഞാൻ അറുക്കും. അങ്ങനെയാണ്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ ആ തൂത സ്കൂളിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു മില്ലുണ്ട് കേട്ടോ, അവിടെ ഐസും കച്ചവടമൊക്കെ ഉണ്ട്. അപ്പോൾ കോല ഐസൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ നിന്ന് ഐസൊക്കെ വാങ്ങി. അത് കഴിഞ്ഞത് ആ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അനിയത്തി ഞങ്ങളുടെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലടക്കെന്താ ബാബു, അതായത് മുബിത തൻ്റെ ഹസ്ബൻഡ്, അവന് എല്ലാവർക്കും ഉള്ള ചോറൊക്കെ പാക്കാക്കിയിട്ട് വണ്ടിയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഓരോ എല്ലാവർക്കും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. എപ്പോഴതൊക്കെ ചെയ്തെന്നറിയില്ല, പോരുമ്പോളാണ് പറഞ്ഞത് നിങ്ങൾക്കുള്ള ചോറ് വണ്ടിയിലുണ്ട് എന്നുള്ളത് കേട്ടോ. പിന്നെ ആ മറിയമ്മക്കുള്ളതും ആക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞങ്ങളെ കയ്യിലായിരുന്നു. അപ്പോൾ മറിയമ്മ അവിടുന്ന് വേറൊരു താത്തയും കൂടെ ഉണ്ടായിരുന്നു, അത് കാരണം ബസ്സിന് പോകുന്നിട്ട് ഞങ്ങളുടെ വണ്ടിയിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മറിയമ്മക്കുള്ളത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പിന്നെ നിസാമും സാലിയും അങ്ങനെ ആൽപ്പറമ്പിക്ക് പോയിട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് ഒരുപാട് പേര് പരാതി പറഞ്ഞിട്ട്, അതായത് പലരും കാണുമ്പോൾ പറയാറുണ്ട് ഇപ്പോൾ ഒന്നും വീഡിയോ ഒന്നും ഇടാറില്ലേ, ഒന്നും കാണാറില്ല, നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ആർക്കും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല, എന്താ കാരണം എന്നറിയില്ല. ഞാൻ ഇതുവരെ അത് ചെക്ക് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇടുമ്പോൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലൊക്കെ ലിങ്ക് അയക്കുമ്പോൾ അത് കാണുന്ന ആളുകൾ മാത്രമേ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുള്ളൂ. എന്തായാലും ഇനി അത് നോക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോക്ക് താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് നേടിയിട്ടുണ്ടാകും, അതിൽ തൊട്ട് കൊടുക്കുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.